ഒരു വിശ്വാസി സിഎസ്ഐ കുപ്പായ തൊഴിലാളിയെ വലിച്ചു കീറുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി കുപ്പായ തൊഴിലാളികളെ അപമാനിക്കുന്നവർ കേൾക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നിനും കൊള്ളാത്തവരെയല്ല കത്തനാർ ആകാൻ വിടുന്നത്. ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും പറയരുത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ് അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കണ്ണൻ തിരിവുകൾ പറഞ്ഞു പരത്തുന്നത്. ഒരു കത്തനാരായി മാറുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കായി സി എസ് ഐ മധ്യകേരള മഹായിടവകയിലെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറും സി എം എസ് പ്രസിൻ്റെ ചുമതലയുമുള്ള സുനിൽ രാജ് കത്തനാർ പറയുന്നത് കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള ആ ധാരണ മാറും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത് വിമർശനങ്ങൾ വെറും വ്യക്തിഹത്യകളും വിമർശനങ്ങൾ കാടടച്ചുള്ള വെടികളുമാകുന്നു എന്ന് സംശയമുണ്ട്. ഒന്നിനും കൊള്ളാത്തവരെ അച്ഛനാകാൻ വിടുന്നു എന്ന് പറയുന്നവർ അനേകരാണ്. ഒരു ഗുണവുമില്ലാത്തവരെ അച്ഛനാകാൻ വിടുന്നു. അവരിൽ പലർക്കും ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഒരു വലിയ പ്രോസസ്സ് ഒരച്ഛൻ അച്ഛനായി മാറുന്നതിൻ്റെ പുറകിലുണ്ട്. അതിന് പിന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പണം മുടക്കലുണ്ട്. അതിന് പിന്നിൽ അനേകമായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇരുൾ വെളിച്ചമാക്കിയുള്ള അധ്വാനമുണ്ട്. വായനയും പഠനവും മനനവുമുണ്ട്. ഇതിന് പിന്നിൽ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. അതിനെല്ലാം ഉപരിയായി ഒരു സർവൈലൻസിൻ്റെ കീഴിൽ ഇദ്ദേഹം ഓരോ അച്ഛന്മാരും പോകേണ്ടതുണ്ട്. ഒരച്ഛനായി സെലക്ട് ചെയ്യപ്പെടുന്നത് മുതൽ അച്ഛൻ്റെ മേൽ ഒരു സി സി ടി വി ക്യാമറ വെച്ചിരിക്കുക. ഞാൻ മോശമർത്ഥത്തിലല്ല പറയുന്നു. അച്ഛൻ ഈസ് അണ്ടർ സ്കാനർ. അച്ഛൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ, അച്ഛൻ്റെ യാത്രകൾ, അച്ഛൻ്റെ സംസാരം എല്ലാം സ്കാൻ ചെയ്യപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ ആദ്യമുള്ള ഇപ്പോഴത്തെ രീതിയിൽ ഒരു വർഷത്തിലേറെ പ്രൊബേഷൻ പീരീഡ് ചെയ്തതിന് ശേഷം മാത്രമേ, വീണ്ടും ഒരു ടെസ്റ്റ് എഴുതിയതിന് ശേഷം മാത്രമേ സെമിനാരിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ചില സ്കൂൾ അധ്യാപകർ ചെറിയ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലികൾ ചെയ്യുന്നവർ പോലും അടച്ചാക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട് അച്ഛന്മാരെ. നമ്മളുടെ അച്ഛന്മാരിൽ കൂടുതൽ പേരും ഏറ്റവും കുറഞ്ഞത് ഡിഗ്രി വേണം, അതിനുശേഷം കൂടുതൽ പേരും പി ജി കഴിഞ്ഞവരാണ്. നമ്മളുടെ അച്ഛന്മാരിൽ ചിലരെങ്കിലും എം ഫില്ലോ വേറെ ഏതെങ്കിലും കോഴ്സ് പി ജിക്ക് ശേഷം ചെയ്തവരാണ്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ കഠിനമായ ഒരു സാഹചര്യത്തിൽ അണ്ടർ ദ സർവൈലൻസ് ഇവർ ഒന്നിലേറെ വർഷം പ്രവർത്തിക്കുന്നു. വീണ്ടും ഒരു സ്കാനിങ്, അതിനുശേഷമാണ് അച്ഛനാകാൻ പഠിക്കാൻ വിടുന്നത്. 4 വർഷത്തെ പഠനം, ഓരോ വർഷവും പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്, മാർക്കും റിപ്പോർട്ടും ഉൾപ്പെടെ മഹായിടവ ബിഷപ്പിൻ്റെ ടേബിളിലെത്തും. ആദ്യത്തെ 2 ടേം, ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ 2 ടേം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത 2 ഭാഷ പഠിക്കണം, ഹീബ്രുവും ഗ്രീക്കും. താല്പര്യമുള്ളവർക്ക് അത് 4 വർഷവും തുടർന്ന് പഠിക്കാം. പക്ഷെ മിനിമം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പോയി പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ കർണാടകത്തിലെ നിബന്ധന കാരണം അവിടുത്തെ ഭാഷയായ കന്നഡ കൂടെ പഠിക്കണം. 6 മാസത്തിനുള്ളിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, ഒരു ടേമിൽ, ഞാൻ പഠിച്ച സെമിനാരിയെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു ടേമിൽ കുറഞ്ഞത് 100 മാർക്കിൻ്റെ 5 പരീക്ഷ എഴുതണം ഏറ്റവും കുറഞ്ഞത്. ഇങ്ങനെ 3 ടേം ഒരു വർഷം, ഇതിലെല്ലാ പരീക്ഷയും പാസ്സാകണം. എല്ലാ പരീക്ഷയും പാസ്സായിട്ട് ഫൈനൽ ഇയറിൽ ഒരു തിസീസ് എഴുതണം, 100 പേജിൽ കുറയാത്ത ഒരു തിസീസ്. അതിനുവേണ്ടിയുള്ള വായനയുണ്ടാകണം. ഓരോ പരീക്ഷയ്ക്കും അസൈൻമെൻറ്റ്സ് ഉണ്ട്. ചില പരീക്ഷകളിൽ എൻ്റെ സെമിനാരിയെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 60% മാർക്കോ ചിലപ്പോഴൊക്കെ 100% മാർക്കോ അസൈൻമെൻറ്റ് തന്നെയാണ്. രാപ്പകലില്ലാതെ ലൈബ്രറി ഉപയോഗിക്കണം, രാത്രി മുഴുവൻ ലൈബ്രറിയിലിരിക്കണം. മിക്കവാറും സെമിനാരികളിലെ ലൈബ്രറി രാത്രി 11 മണി വരെയാണ്. അതിനുശേഷം ഒന്ന് വർക്ക് ചെയ്യണം. 4 വർഷം കഠിനമായ പഠനത്തിലൂടെ ഡിഗ്രിക്ക് ശേഷം കടന്നുപോയിട്ടാണ് ഓരോ അച്ഛൻ ഉരുവം കൊള്ളുന്നത്. നിസാരമല്ല, ആരും 3-ാം കിടക്കാരല്ല ഈ അച്ഛന്മാരായി വരുന്നവരാരും. ഡിഗ്രി വിജയിച്ച് 4 വർഷത്തെ പഠനം, എല്ലാ പരീക്ഷയും വിജയിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് ഒരു അച്ഛൻ രൂപം കൊള്ളുന്നത്. അതിനുശേഷം പലരും സ്വന്തം നിലയ്ക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ പോകും. മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ ശമ്പളമില്ല,
മിക്കവാറും മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ ഭാര്യയായി കുഞ്ഞുങ്ങളായി ദാരിദ്ര്യത്തിൽ മാസ്റ്റേഴ്സ് എടുത്തവരാണ് മിക്കവാറും പേർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാട്സാപ്പിലെ ഇത്തരം മോശമായ സാധനങ്ങൾ ഫോർവേഡ് ചെയ്യാൻ ഞെക്കുന്നതിന് മുൻപ് നിങ്ങൾ, ഞാൻ അർപ്പുകരക്കാരോട് പറയല്ല, പൊതുവായി പറയുക, നിങ്ങൾ കേട്ടല്ലോ, ചില്ലറ പഠിത്തമാണോ കത്തനാർമാർ പഠിക്കുന്നത്? ഇത്രയേറെ പ്രോസസ്സിലൂടെ പ്രോസസ് ചെയ്യപ്പെട്ടാണ് ഒരു കത്തനാർ രൂപം കൊള്ളുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു ഇടവക ഭരണത്തിലേക്കോ സഭയുടെ ഏതെങ്കിലും ഒരു പദവിയിലേക്കോ അവരോധിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള ജനങ്ങളുമായി ഇടപെടണം. അവരുടെ ഹൃദയം കീഴടക്കണമെങ്കിൽ അവർ ബഹുമാനപൂർവ്വം വിളിക്കേണ്ടുന്നത് അച്ഛ എന്നാണ്, അല്ലാതെ അളിയ എന്നല്ല. അങ്ങനെ വിളിക്കണമെങ്കിൽ, ആ ബഹുമാനാദരവുകൾ കിട്ടണമെങ്കിൽ എന്തു വേണം? നന്നായി ഇടപെടണം, നന്നായി സംസാരിക്കുവാൻ സാധിക്കണം, വെട്ടാൻ വരുന്ന പോത്തിനെയും മെരുക്കുവാൻ സാധിക്കണം. അതിനാണ് മേൽപ്പറഞ്ഞ കർശന ട്രെയിനിങ്ങുകൾ എന്നാണ് വെപ്പ്. ഈ കാര്യങ്ങൾ പറഞ്ഞ, ഇപ്രകാരം മികച്ച ട്രെയിനിങ്ങൾ ലഭിച്ച ഒരു ജേർണലിസം ബിരുദധാരി കൂടിയായ നിലവിൽ CMS പ്രസിന്റെ ചുമതലക്കാരനും സഭയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറുമായ സുനിൽ രാജ് എന്ന കത്തനാർ സഭാവിശ്വാസിയായ ഒരു ഡോക്ടറോട് സംസാരിച്ച രീതി കേൾക്കുക. മധ്യകേരള മഹായിടവകയിലെ ബിഷപ്പിനും ഭാര്യയ്ക്കും കോവിഡ് പോസിറ്റീവായപ്പോൾ അത് രഹസ്യമാക്കി വെച്ച് വൈദ്യരുടെ ഗ്രൂപ്പിൽ മാത്രം ഇടുകയും RT-PCR ടെസ്റ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പൊതുചടങ്ങുകൾക്ക് പോവുകയും ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായ കത്തനാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സംസാരിക്കുന്നതാണ് സന്ദർഭം. ഡോക്ടർ സിജുവിൽ നിന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കേൾക്കാം. വൈദികനുമായിട്ട് ഈ പറയുന്ന കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോ ഇദ്ദേഹമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് സഭയുടെ. ആർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് തോന്നിപ്പോ? ബിഷപ്പിന്, ഞങ്ങളുടെ ബിഷപ്പിന് കോവിഡ് പോസിറ്റീവ് ആയി. അപ്പം ഈ കോവിഡ് പോസിറ്റീവ്, ബിഷപ്പും ബിഷപ്പിന്റെ ചെമ്മയും കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ ഇത് അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ മാത്രം പബ്ലിഷ് ചെയ്തു, ബാക്കി ജനങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ല. ഞാൻ ഇദ്ദേഹം കമ്മ്യൂണിക്കേഷന്റെ ചാർജുള്ള വൈദികനായോണ്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ജനങ്ങളെ ഇത് അറിയിക്കാത്തത്? ഞങ്ങൾ അറിയേണ്ട കാര്യമല്ലേ? അത് തന്നെ പൊതുപരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം ഈ RT-PCR ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വരാൻ പോലും വെയിറ്റ് ചെയ്തില്ല, അതിനു മുമ്പേ തന്നെ ഫംഗ്ഷന് പങ്കെടുത്തു, അത് ഇത് പോസിറ്റീവ് ആണ് അറിയത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കാനായിട്ടാണ് ഈ പുള്ളിയെ വിളിച്ചത്. അപ്പൊ പുള്ളി പിന്നെ പറയുന്ന എല്ലാം അത്രയും കാര്യം പുള്ളിയും ഞാനുമായിട്ടുള്ള തർക്കമാണ്. എടാ പോടാ, നീ ആരടാ ചോദിക്കാൻ, ഞാൻ ബിഷപ്പ് പറയാതെ മാത്രമേ കേൾക്കത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു ഒരു പ്രതികരണമാണ് പുള്ളിയിൽ നിന്നുണ്ടായത്. ഈ പുള്ളിയുമായിട്ട് യാതൊരു ബന്ധവും, ഞാൻ ആദ്യമായിട്ടാ പുള്ളിയെ വിളിക്കുന്നത് പോലും. പുള്ളി പക്ഷെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാ. എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ സഭയുടെ കുറച്ച് അനീതികൾക്കെതിരായിട്ട് ശബ്ദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ, സോഷ്യൽ ജസ്റ്റിസ് എന്നും പറഞ്ഞ്. അപ്പൊ അവർക്ക് ഞങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാ ഈ പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇവര് കാട്ടിക്കൂട്ടുന്നൊക്കെ ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ ഒരു പ്രതികരണമാണ് പുള്ളിയിൽ നിന്നുണ്ടായത്, അല്ലാതെ വേറെ യാതൊരു കാര്യവും ഇല്ല. അതാണ് സംഭവിച്ചതെന്ന്. ഇനി ഡോക്ടർ സിജുവും സുനിൽ രാജ് കത്തനാരും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം. എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞവരാണെങ്കിലും വൈദികർക്ക് ആദരവ് ലഭിക്കാതെ പോകുന്നതിനുള്ള കാരണം വായിൽ കിടക്കുന്ന നാക്കും കയ്യിലിരിപ്പും കൊണ്ടാണെന്ന് നിസ്സംശയം പറയാം. ഹലോ, അച്ഛാ, ഞാൻ ഡോക്ടർ സിജു. പറഞ്ഞോളൂ. നമ്മുടെ ബിഷപ്പിന് കോവിഡ് പോസിറ്റീവ് ആയെന്ന് അറിഞ്ഞത് നമ്മുടെ ജനങ്ങളെ അറിയിക്കേണ്ട കമ്മ്യൂണിക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് ഇല്ലേ? അതോ അച്ഛന്മാര് മാത്രം അറിഞ്ഞാ മതിയോ? അതൊക്കെ തിരുമേനി വിളിച്ച് ചോദിച്ചോളൂ. അല്ല, അച്ഛനാന്ന് പറഞ്ഞു ഇതിന്റെ കമ്മ്യൂണിക്കേഷന്റെ മൊത്തം ചാർജ്. അതുകൊണ്ട് അതുകൊണ്ട് ഡോക്ടർ സിജു പറയുന്ന പോലെയാണ് ഞാൻ വാർത്ത കേട്ടിട്ടുണ്ട്. ഞാൻ വാർത്ത കേട്ടേ, തിരുമേനി ഈ കമ്മിറ്റിയുടെ ഹെഡ് ഇരിക്കുന്നത് തിരുമേനി പറയുന്ന പോലെ മാത്രം ജീവിക്കാണ്. അതുകൊണ്ടാ തിരുമേനോട് പറഞ്ഞ, അതുകൊണ്ടാ തിരുമേനോട് ചോദിച്ചോളാം പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന തിരുമേനോട് സഹോദര, ഞാൻ വർക്ക് ചെയ്യുന്ന തിരുമേനോട് കേട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന നിങ്ങളെ രണ്ടുപേരുടെയും കീഴിലല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ വർക്ക് ചെയ്യുന്ന ആള് പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ, നിങ്ങളുടെ കീഴിലില്ല, അതുകൂടെ മനസ്സിലാക്കിയാൽ ഒരു സംശയമില്ല, ഒരു സംശയമില്ല. എനിക്ക് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങളോട് ആര് പറഞ്ഞു. അല്ല, അങ്ങനെ നിങ്ങളാണോ അൾട്ടിമേറ്റ് ജഡ്ജ്? നിങ്ങളാണോ എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് ജഡ്ജ്? എനിക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ല. നോണോ, എനിക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള പ്രീ സപ്പോസിഷനാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങളാരാ അൾട്ടിമേറ്റ് ജഡ്ജ്? നിങ്ങളുടെ ഡീസൻസ് ആയിട്ട് നിങ്ങളുടെ ഡീസൻസ് ഒക്കെ എനിക്കറിയാം.
ഓ നിങ്ങൾ നിങ്ങളുടെ ഡീസൻസിയുടെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം ഇപ്പൊ തന്നെ. നിങ്ങൾ വൈദികനാകുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു തന്നത് ഞാൻ എന്റെ ഡീസൻസി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങളുടെ ചൊറിയാൻ ആരും വരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ വൈദിക. എല്ലാ മനുഷ്യരും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് തന്നെയാണ്. ഞാൻ ഡീസന്റ് ആണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. നിങ്ങൾ എന്നെ പണി, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? തനിക്ക് വേറെ പണിയൊന്നുമില്ലോ? താൻ തന്റെ പണി നോക്കടോ. നീ എന്റെ അടുത്ത് കളിക്കാൻ വരണ്ട, നീ എന്റെ പണി നോക്കടാ. പോയി എന്താ രാവിലെ മുതൽ കള്ളു അടിച്ച് വോയിസ് മെസ്സേജ് ഇടുന്നതാണോ നിന്റെ പരിപാടി? നീ എന്റെ പണി നോക്ക്. എനിക്കറിയാം നീ ഇതും റെക്കോർഡ് ചെയ്യാനുള്ളത് എനിക്കറിയാം. നീ എന്റെ പണി നോക്ക് സഹോദര. നീ എന്റെ പണി നോക്ക് സഹോദര. എന്തോ പണി നോക്കാനാ? നീ എന്റെ പണി നോക്ക്. എന്ത് കാര്യം പഠിച്ചു നോക്ക്. നീ വലിയ ജഡ്ജാവണ്ട. നീ എല്ലാറ്റിന്റെ മേലെ ജഡ്ജൊന്നും അല്ല. നിങ്ങളാണോ ജഡ്ജ്? നീ ആണോ ജഡ്ജ്? രാവിലെ മുതൽ കള്ളും കുടിച്ചിട്ടോ ഇത് വഴിയെ വരുന്നവരെല്ലാം ചീത്ത പറയാ. ഞാൻ കള്ളുകൂടിയാണ്. നിന്നെ ഞാൻ ഒരു കാര്യത്തിനും വിളിച്ചില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതിന്റെ മര്യാദ, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് തിരുമേനി പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ് ഞാൻ പരിഗണിക്കുന്നത്. എന്തെങ്കിലും വേണമെങ്കിൽ തിരുമേനോട് ചോദിച്ചു. കമ്മ്യൂണിക്കേഷന്റെ ചാർജ് ആയിട്ടിരിക്കുന്ന നിങ്ങൾ വൈദികനോടാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിക്കേഷന്റെ ചാർജ് ഞാൻ വർക്ക് ചെയ്യുന്നത് തിരുമേനിയുടെ കീഴിലാണ്. തിരുമേനി പറയുന്ന ഡയറക്ടർ അനുസരിച്ച് ഞാൻ ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരുമേനിയോട് ചോദിച്ചോ. ഒരു വൈദികൻ ഇങ്ങനെയാണോ പറയേണ്ടത്? എടാ പോടാ മറ്റവനാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ കള്ളുകൂടിയാനാണെന്നും പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ കള്ളുകുടിക്കോ പെണ്ണു പിടിക്കോ? ഞാൻ രക്ഷപ്പെടാതിരിക്കോ രക്ഷപ്പെടുത്തോ എന്നൊക്കെ നീ ചെയ്തോ. വേണ്ട, താനെ പോലെ നീ ഇതിന്ന് തുടങ്ങിയതല്ല. തിരുമേനിമാരുടെ കാല് പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റിൽ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഒരു തിരുമേനിയുടെ കാല് പിടിച്ചിട്ടുള്ള ഒരു പോസ്റ്റിലേക്കും വന്നത്. എന്നെ പോസ്റ്റ് ചെയ്യുന്ന ഏത് പള്ളിയിലേക്കും ഞാൻ പോകും. എവിടെ പോയാണെങ്കിലും ഞാൻ പോകും. നീ ഇതിനു മുമ്പ് ഇത് പോസ്റ്റ് എഴുതി. നീ ഇതിനു മുൻപ് ഇതുപോലുള്ള പോസ്റ്റുകൾ എഴുതി. ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് നീ പ്രചരിപ്പിച്ചു. ഞാനൊന്നും പറയാൻ വന്നില്ലല്ലോ. നീ എന്നെ വിളിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞു. ആവശ്യം അതവിടെ പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ഇത് മുഴുവൻ CSI-ക്കാരാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇട്ടത്. നിനക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ നീ മുഴുവൻ ഇടാത്തത്? നിനക്ക് എന്തുകൊണ്ട് നിനക്ക് മുഴുവൻ പോസ്റ്റ് ചെയ്യാൻ പാടില്ല? എനിക്ക് തന്നതല്ലേ ഇടാൻ പറ്റുമോ? നീ എനിക്ക് അയച്ചു തന്നത് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടായല്ലോ. നീ എന്നെ വിളിച്ച് സംസാരിച്ച് ഇതുണ്ടാക്കരുത്. നീ ഇന്ന് തുടങ്ങിയതല്ലേ? ഞാനൊരു ജേർണലിസ്റ്റ് ജേർണലിസം കോഴ്സ് കഴിഞ്ഞു. തിയോളജിയിൽ മാസ്റ്റേഴ്സും കഴിഞ്ഞ് എന്നെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തപ്പോ നീ പറഞ്ഞത് ബിഷപ്പുമാരുടെ കാല് തിരുമ്മി പോസ്റ്റിൽ വന്നതാ പറഞ്ഞു. അത് താനെ ഞാൻ തനിക്കാരെ വേണമെങ്കിലും പറയാം, തന്നോടാരും പറയാൻ പാടില്ല. നീ ആരാ? ഒരു വൈദികനാണെന്നുള്ള കാര്യം അതുകൊണ്ട് നിനക്കൊന്ന് പറയാമോ? എനിക്ക് നിനക്കൊന്ന് പറയാം. ഞങ്ങൾക്ക് എന്താ സെൽഫ് എസ്റ്റീം ഇല്ലേ? ഞങ്ങളുടെ ആത്മാഭിമാനം എന്ന് പറയണമെന്നില്ലേ? താങ്കൾ നീ പോയി നിന്റെ പണി നോക്ക്. പണിയൊന്നും നോക്കാനൊന്നുമില്ല. പണി കിട്ടാതെ ഓടി. എന്ത് പണി? നീ പണി ചെയ്യാന്നാ. നീ പണി നോക്കാ പോയി. നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നവരെല്ലാം തെറി പറയുക. നീ എന്റെ അടുത്ത് പണിയായിട്ട് വരണ്ട. നീ ഇന്ന് തുടങ്ങിയതല്ല. നീ വോയിസ് മെസ്സേജ് എടുത്ത് നീ കൊടുക്ക്. എനിക്കിഷ്ടമുള്ള ആണുങ്ങൾ പെട്ടിട്ടുള്ളതുകൊണ്ടാ. രാവിലെ മുതൽ രാത്രി വരെ തെറി. ആരെ തെറി? ആരും ചോദിക്കാനല്ലെന്ന് വിചാരിച്ചാണോ എന്നോട്? അല്ല, നീ ചോദിക്കും. നീ എന്ത് പണി ചെയ്യ? നീ ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്യ. എടോ, ഞാനൊരു വൈദികനാണെന്നുള്ള മര്യാദ നീ കാണിച്ചില്ല. നീ പറയുന്ന വർത്തമാനത്തിന് തെറിക്കുത്തലം മുറിപ്പത്തലാണ്. അപ്പനെ പോയി എടാന്ന് വിളിച്ചാ മതി. നീ വിളിക്കുകയാണെങ്കിൽ നീ അച്ഛന്മാരെ തിരുമേനിമാരുടെ കാല് തിരുമേന്ന് എന്നോട് പറയാൻ വരണ്ട. നീ നിന്റെ തന്ത്രിയോട് പറഞ്ഞാ മതി. മനസ്സിലായല്ലോ? പറഞ്ഞാ മതി. നീ നിന്റെ തന്തയോട് പറ രാവിലെ മുതൽ വാട്സാപ്പിൽ. നീ നിന്റെ തന്തയെ കുറിച്ച് പറ. നിന്റെ ഡോക്ടർ സിജു
നീ മര്യാദയായിട്ട് സംസാരിക്കണം. നീ പോടാ, നിന്റെ നീ എന്റെ അടുത്ത് നീ നിന്നെ പോലെ തന്നെ ഞാൻ കണ്ടിട്ടില്ലേ? ഞാൻ എന്നാടാ വേറെ പൊട്ടിമുളച്ച് വന്നാണോ? ഞാൻ ഒന്നും കാണാതെ വന്നാണോ? നീ കുപ്പായത്താണോ? നീ പോടാ, നീ പോടാ. നീ കുപ്പായം നീ വെച്ചിട്ട് നീ എന്നോട് സംസാരിക്ക ഇതേ രീതി, ഞാൻ നിന്നെ അംഗീകരിക്കാം. നീ എടാ, നീ എന്റെ കുപ്പായ ഒരിക്കാനൊന്നും നീ ആയിട്ടില്ല. എടാ നീ കുപ്പായ നീ ഞാൻ എടാ ഞാൻ പഠിച്ച് അധ്വാനിച്ച് ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് ഞാൻ ഒരു പോസ്റ്റിൽ ഇരുന്നപ്പോ നീ പറഞ്ഞത് ഞാൻ ഒരു ഇന്റർവ്യൂവും കടന്നു വന്നപ്പോ നീ പറഞ്ഞത് തിരുമേനിമാരുടെ കാലി തിരുമയാന്ന് പറഞ്ഞു. ഞാനല്ലോ തീരുമാനിക്കുന്നത് പള്ളിയിൽ ഞാനൊന്ന് പ്രസംഗിക്കുന്നത്, എന്റെ ചെറുത്തോട് എന്ന് പറയുന്നത് ഞാനല്ലേ തീരുമാനിക്കുന്നത്? നീയാണോ? നീയാണ് അതിന്റെ മുഴുവൻ ജഡ്ജ്? നീ ഒരു ജഡ്ജൊന്നും അല്ല. നീ പോടാ. എടാ എടാ ഞാൻ എന്റെ പള്ളിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ തീരുമാനിക്കുന്നു, നീ അല്ല തീരുമാനിക്കുന്നത്. നീ അല്ല തീരുമാനിക്കുന്നത്. നീ പോടാ. ഞാനേ പോടാ പോടാ പറഞ്ഞിട്ട് ലാസ്റ്റ്. എടാ നീയാ വിളിച്ചത് നീ വെച്ചിട്ട് പോവാൻ നിനക്ക് നല്ലത്. ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിളിക്കുകയില്ല. നീ തെറി പറ നീ മാക്സിമം എടാ നിന്റെ പണി ഇതാണെന്ന് എനിക്കറിയാം. നിന്റെ പണി ഇതാണെന്ന് എനിക്കറിയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് നിന്റെ പണി. നീ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞാൻ കാല് തിരുമയാണ് സിനഡിലെ ഇതായെന്ന് പറഞ്ഞു? പിന്നെ അല്ലാതെ നിന്റെ ബിഷപ്പിന്റെ കാല് തിരുമ എന്താ? ഞാൻ പഠിച്ചത് എന്തായടാ? പിന്നെ ഞാൻ പഠിച്ച മാസ്റ്റേഴ്സ് എന്തായടാ? ഞാൻ പഠിച്ച ജേർണലിസം എന്തായി? എടോ ഇതൊന്നും എന്റെ വിഷയമല്ല. ഇരുന്നൂറ്റി അൻപത്തി ആറ് ഫോൺ നമ്പർ എടുത്തു വെച്ച് രാവിലെ മുതൽ തെറി പറയുന്ന മിടുക്കാണെന്ന് കരുതാതെ. ആരെ തെറി പറഞ്ഞാ? അതൊന്നൊരു മിടുക്കൊന്നുമല്ല. ഒരു മിടുക്കുമല്ല. നീ പറഞ്ഞ എന്താതിലില്ലേ? നീ പിന്നെ എന്തിനാ 7 ദിവസം കഴിയുമ്പോ ഡിസപ്പിയർ ചെയ്യാൻ ഇത് വെച്ചിരിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടോ നീ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത്? അതെന്റെ ഇഷ്ടമാ. എന്നോട് ചോദിച്ചിട്ടാണോ? നീ ആരാ എന്റെ നമ്പർ ആഡ് ചെയ്യാൻ? വേണ്ടെങ്കിൽ വിട്ടിട്ട് നിനക്കെന്ത് റൈറ്റ് എന്റെ നമ്പർ എടുക്കുകയും എന്നെ നിന്റെ പേഴ്സണൽ തെറിവറയിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ നിനക്കെന്ത് റൈറ്റ്? എന്റെ നമ്പർ ആഡ് എടാ നിനക്ക് എന്ത് റൈറ്റ്? നീയാണ് ആദ്യം ചെയ്തത്. രണ്ടാമത്തെ കാര്യം വരട്ടെ, നിനക്കെന്ത് റൈറ്റ് എന്റെ നമ്പർ ആഡ് ചെയ്യാൻ? എന്ത് റൈറ്റ് ഉണ്ട് നിനക്ക് എന്റെ നമ്പർ ആഡ് ചെയ്യാൻ? ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാക്കി നീ ആ ഗ്രൂപ്പ് ചോദിച്ചിട്ടാണോ? താൻ പോയി വേറെ വല്ലയിടത്തും എല്ലാരും ചോദിച്ചു അച്ഛന്മാരോട് താൻ ഈ ലോജിക്കൊക്കെ പറയാം. എടാ നിന്റെ വീട്ടിലെ പണിയാ നീ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന മഹാഇടവയുടെ പണിയാ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നീ ആദ്യം മനസ്സിലാക്കി. മഹാഇടവയിലെ കോപ്പാണോ താന്? ഞാനും ഇതിപ്പോ മഹാഇടവയിലെ തന്നെ മെമ്പർ ആടു. നീ മഹാഡല മെമ്പർ ആണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്കറിയാം. നീ മഹാഡല മെമ്പർ ആണ്. അതുകൊണ്ട് നിനക്കെന്തുവാകാവോ? നിനക്ക് ആരെയും ആക്ഷേപിക്കാം, നിനക്ക് ആരെയും ചീത്ത പറയാം, നിനക്ക് ആരെ കുറിച്ചും കാലി തരുമെന്നാണെന്ന് പറയാം. ഞാൻ സിനഡിലെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ. നിനക്കെന്താണ് അത് എഴുതാൻ റൈറ്റ്? നിനക്കെന്താണ് എഴുതാനുള്ളത്? എന്റെ പഠനവും എന്റെ അധ്വാനവും സാമ്പത്തികമായ ഞെരുക്കത്തിൽ ഞാൻ പഠിച്ച് അധ്വാനിച്ച് വന്നതിനൊക്കെ നീ ഇത് ചെയ്യാൻ നീ ആരാ? എവിടെ എഴുതിയെന്നാ പറയുന്നത്? നീ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാ പറയുന്നത്? നിനക്കന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു. എടോ താൻ മിടുക്കനാണ്. വർത്തമാനൊന്നും പറയണ്ട. ഞാൻ ഒരു മിടുക്കനുമല്ല. ഞാൻ എന്നെ ചിറ്റാറിലാണ് വെച്ചത്. ഞാൻ അവിടെയും വർക്ക് ചെയ്തു. ഞാൻ ഒരു മിടുക്കനുമല്ല. എടാ അത് നിനക്ക് അരമനയിലെ കഥയും എക്സിക്യൂട്ടീവിന്റെ കഥയും ഒന്നും നീ എന്നോട് പറയണ്ട. എനിക്കെതിരെ വോയിസ് മെസ്സേജ് ഇട്ടപ്പോ നീ ഏത് ഭാഷയാണ് നീ പ്രയോഗിച്ചത്? അത് നിനക്ക് ഓർമ്മയില്ലായിരിക്കും. കാരണം ഓർമ്മയിലല്ലോ നീ ചെയ്യുന്നതൊന്നും. എടാ പോടാന്നൊന്നും ഞാൻ ഒരു വൈദികനെയും വിളിക്കാറില്ല. നീ എന്തിനാ പ്രമുഖനെ വിളിക്കുന്നത്? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നത് പ്രമുഖനല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെ. പ്രമുഖനല്ലേ? ഞങ്ങളൊന്നും അല്ല, മനുഷ്യരല്ലേ? എന്ത് പ്രമുഖൻ? ആര് പ്രമുഖൻ? ബിഷപ്പ്. എന്ത് പ്രമുഖൻ? ബിഷപ്പ്. എന്ത് പ്രമുഖൻ? അല്ലാതെ എന്ത് പ്രമുഖൻ? അരമന നിറങ്ങുന്ന വേറെ പണിയൊന്നും ഇല്ല നിനക്ക്. അരമന നിറങ്ങുന്ന എന്നോട് അരമന നിറങ്ങുന്ന എന്ത് അരമന നിറങ്ങുന്ന നീ പറയുന്നേ? നീ എല്ലാവരും അതിലേതി കിട്ടുകയുള്ളൂ. നിന്റെ പരിപാടി ഉണ്ടല്ലോ, രാവിലെ മുതൽ രാത്രി വരെയുള്ളു, അത് കൈവച്ചാ മതി. എന്റെ അടുത്ത് താൻ ഒട്ടും ഇറക്കണ്ട. എന്റെ അടുത്ത് നീ ഇറക്കണ്ടടാ. നീ തുടങ്ങിയത് കൊറേ നാളാ, ഇന്ന് തന്നെ തുടങ്ങിയതല്ല. എന്റെ പണി ഇത് തന്നെയാ. അതോ അങ്ങനെ അറിയാവല്ലോ. നിന്റെ പണി ഇതായതുകൊണ്ടാണ് നിനക്കിത് ഈ മറുപടി. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
നീ അത് റെക്കോർഡ് ചെയ്ത് നീ വാട്സാപ്പ് ആയ വാട്സാപ്പ് മുഴുവൻ അയക്ക്. നിനക്ക് ആണത്തുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള അയക്ക്. അതൊക്കെ എഡിറ്റ് ചെയ്യാതെ അയക്ക്. ആണത്തുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒന്നും നീ ഇന്നലെ നീ എന്റെ ആർപ്പുക്കര എന്റെ ജനത്തോട് പ്രസംഗിച്ച പ്രസംഗം നീ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചത്. അല്ല നിങ്ങളെ അവിടുന്ന് തന്ന എന്നെ അതുകൊണ്ട് ഉടുക്കോട്ട് എടുപ്പിക്കാൻ വരണ്ട മോനെ. എന്റെ പൊന്നു മോനെ എന്നെ എന്റെ അടുത്ത് ഇത്തരം പണിയായിട്ട് വരണ്ട. നിന്റെയൊക്കെ പണ്ട് കാലത്ത് മറ്റേ ഇതിന്റെ പുറകിൽ വന്ന് നിന്നുകൊണ്ട് മുമ്പിൽ കഞ്ഞു കുടിച്ചവനൊന്നും അല്ല ഞാൻ. മനസ്സിലായല്ലോ. ഞാനും അതല്ല. അതാണെന്ന് അത്തരം പണിയായിട്ട് നീ എന്റെ അടുത്ത് വരണ്ട. എന്ന് നിന്റെ ഒക്കെ കുമ്പിൾ കാഞ്ഞു കുടിക്കാൻ വരുന്ന കളുകനൊന്നും അല്ല ഞാൻ. അങ്ങനെയുള്ളവരെ അവരെ നീയൊക്കെ കണ്ടിട്ടുള്ളെങ്കിൽ അങ്ങനെ അല്ലാത്തവരും ഇവിടെ ഉണ്ടടാ. അങ്ങനെ അല്ലാത്തവരും ഇവിടെ ഉണ്ട്. നീ അതൊക്കെ കണ്ടിട്ടുള്ളൂ. നീ അവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. നീ പറയുമ്പോ തമ്പ്രാന്ന് വിളിക്കാം. മനസ്സിലടാ. നീ പറയുമ്പോ നിന്നെ തമ്പ്രാന്ന് വിളിക്കാൻ മനസ്സിലടാ. മനസ്സിലായിട്ടുള്ള സംസ്കാരമായിരിക്കും അല്ലേ? കൊള്ളാം. നീ വലിയ സംസ്കാരത്തെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട. നീ ഇത് പ്രചരിപ്പിക്കുമ്പോ നിങ്ങൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് സംസാരിക്കാം. മിടുക്കനാണല്ലോ താൻ. നീ എടാ, ഞാൻ ഇതുപോലെ ഒരു ചാർജില് MTH കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടിരുന്നപ്പോ ബിഷപ്പിന്റെ കാലുതിരുമി എന്ന് പറഞ്ഞത് നീ ആരാടാ? ബിഷപ്പിന്റെ കാലുതിരുമി എന്തിനാ നീ അത് എഴുതിയത്? നീ എന്തിനാ എഴുതിയത് എനിക്ക് MTH കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറിയത്. എടോ താൻ എന്തെങ്കിലും ബിഷപ്പിന്റെ കാലുതിരുമി എന്ന് പറയാൻ. നീ ആരാ എഴുതാൻ? നീ ബിഷപ്പിന്റെ കാലുതിരുമി എന്ന് എഴുതാൻ നീ ആരാ? ബിഷപ്പിന്റെ കാലുതിരുമി എന്ന് എഴുതാൻ നീ ആരാ? വൈദികനാണ്. നിന്നെ ഞാൻ ഒരു കാര്യത്തിനും വിളിച്ചിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ എനിക്ക് എന്നോട് അത് ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് താങ്കളെ വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിക്കേഷൻ ഹെഡായിരുന്നാൽ തിരുമേനി പറയുന്നതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. താങ്കൾ ബിഷപ്പിന്റെ കാര്യം പറയുന്ന പോലെ അല്ല ചെയ്യേണ്ടത്. ഞാൻ ചോദിച്ചത് ബിഷപ്പിന് കോവിഡ് ആണോ? ഈ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലേ എന്ന് മാത്രമല്ല അത് പറയണമെങ്കിൽ തിരുമേനി പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. അതായത് നീ എന്നെ വരട്ടാൻ വരിക. നിങ്ങൾ സംസാരിച്ച എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മക്കേട്. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. ഫോൺ കട്ട് ചെയ്തിട്ട് പോയിക്കോ. നിന്നെ ഞാൻ വിളിച്ചില്ല. നീ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്നോണ്ടാ നിങ്ങളെ വിളിച്ചത്. അല്ലാതെ വീട്ടിലെ കാര്യം തിരക്കാനല്ല ഞാൻ വിളിച്ചത്. I2A News, an eye for truth.